ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. വീട്ടിൽ സാമ്പത്തികമായി മെച്ചപ്പെടുന്ന ഒരവസ്ഥ എല്ലാവരുടെയും ആഗ്രഹമാണ്. ചില മാർഗങ്ങൾ അവലംബിച്ചാൽ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിനും സാമ്പത്തിക പരാധീനതകൾക്കുമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ സാമ്പത്തിക നില നല്ല രീതിയിൽ മെച്ചപ്പെട്ട് ധനവരുമാനം വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. സമ്പത്തിന്റെ ഉയർച്ച ഉണ്ടാകുക എന്നത് അവിടെ ഒരു പോസിറ്റീവ് എനർജി, അനുകൂലമായ ഊർജ തരങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വരുമാനം വർദ്ധിക്കും. വാസ്തുശാസ്ത്രപ്രകാരം വീടിന്റെ ചില ദിക്കുകൾ, ചില ഭാഗങ്ങൾ വളരെ അനുകൂലമായി ഇരുന്നാൽ, അവിടെ പോസിറ്റീവ് എനർജി പ്രതിധ്വനിച്ചാൽ അവിടെ സാമ്പത്തിക കാര്യങ്ങൾ ഉന്നതി ഉണ്ടാകും, ധനവരുമാനം വർദ്ധിക്കും. അത് തൊഴിൽ മേഖലയിലായിക്കൊള്ളട്ടെ, ബിസിനസ് മേഖലയിലായിക്കൊള്ളട്ടെ, എന്ത് രീതിയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിൽ ഉന്നതമായ അവസ്ഥയിലെത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചില ദിക്കുകൾ വളരെ പ്രധാനത്തോടെ വളർത്തുക. അത്തരത്തിലൊന്നാണ് വടക്കിഴക്ക് ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം. അത് അക്വേറിയമാകട്ടെ, കിണറാകട്ടെ, അതുപോലെ തന്നെ അവിടെ വരുന്ന വെള്ളത്തിന്റെ സാന്നിധ്യം, അതിൽ വെള്ളത്തോടൊപ്പം തന്നെ അവിടെ ജലസസ്യങ്ങൾ, താമര, ആമ്പൽ ഇവയൊക്കെ വളർത്തുന്നൊക്കെ അവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള പോസിറ്റീവ് തരങ്ങൾ ഉണ്ടാകും. ഒരു താമരക്കുളമാണെങ്കിലും അവിടെ ഒരു അക്വേറിയം, മത്സ്യങ്ങൾ വളർത്തുന്ന അക്വേറിയം അങ്ങനെയാണെങ്കിലും, അതുപോലെ തന്നെ ഒരു ഫൗണ്ടൻ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണെങ്കിലും, ഇത്തരത്തിൽ ക്രമീകരിക്കുന്ന സമയം അവിടെ വെള്ളം ഇളകുന്ന പോലെ അവിടേക്ക് ധനം ഒഴുകിയെത്തും എന്നുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന പക്ഷം അവിടെ സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഐശ്വര്യം വന്നു ചേരും. അത് വീട്ടിലാകട്ടെ, വ്യാപാര സ്ഥാപനത്തിലാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ഉയർച്ചകൾ ഉണ്ടാകും. വെള്ളത്തിന്റെ ഇളക്കം, അതിന്റെ അവസ്ഥകൾ, വെള്ളം ചാടുന്നൊരവസ്ഥ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇളക്കം, മത്സ്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഒരു ഇളക്കം ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ വളരെ ഐശ്വര്യദായകമായ താമര, ആമ്പൽ ഇത്തരം സസ്യങ്ങൾ വയ്ക്കുക. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒരു അവസ്ഥകൾ വടക്ക്, വടക്കിഴക്ക് ഭാഗത്തൊക്കെ വയ്ക്കുന്നത് വളരെ അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാക്കി തരും. അതുപോലെ തന്നെ വീടിന്റെ പൂജാമുറി വളരെ ശുദ്ധവും വൃത്തിയും വെച്ചുകൊണ്ട് അവിടെ മഹാലക്ഷ്മിയുടെയും ഗണപതി ഭഗവാന്റെയും ചിത്രം വെച്ചുകൊണ്ട് ആരാധിക്കുമ്പോൾ വളരെ അനുകൂലമായ ഊർജങ്ങൾ അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ചെറിയൊരു പാത്രത്തിൽ, അത് ഉരുളിയോ മറ്റുള്ള പാത്രത്തിലോ, വീടിന്റെ മധ്യഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ, വടക്കിഴക്ക് ഭാഗത്തോ, സ്വീകരണ മുറിയിലോ ഒക്കെ വെള്ളം നിറച്ചുകൊണ്ട് അതിൽ അനേകം പൂക്കൾ നിറച്ചു വയ്ക്കുന്നതും അനുകൂലമായ ഊർജങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മണി പ്ലാന്റ് ചെറിയൊരു ചട്ടിയിൽ വയ്ക്കുന്നതും വളരെ അനുകൂലമായ സ്ഥിതി വിശേഷമുണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട പേര് ഒന്നാണ് വീട്ടിലെ ചപ്പുചവറുകൾ വീടിന് ചുറ്റുപാടും അനാവശ്യമായി വെതറിയിടാൻ പാടുള്ളതല്ല. ചപ്പുചവറുകളും മറ്റുള്ള മാലിന്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിച്ചു കളയേണ്ടത് ആവശ്യമാണ്. അത് വടക്ക് ഭാഗം, അതുപോലെ തന്നെ കിഴക്ക് ഭാഗം, അതുപോലെ തന്നെ തെക്ക് ഭാഗം, ഇതുപോലുള്ള മൂലകളിൽ, വടക്കിഴക്ക്, തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ് മൂലകളിൽ ഒരു കാരണവശാലും മാലിന്യങ്ങളും ചപ്പുചവറുകളും ഒന്നും വലിച്ചെറിയാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ആ ദോഷങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശകരമായി ബാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെള്ളത്തിന്റെ സാന്നിധ്യം. കിഴക്ക്, വടക്കിഴക്ക്, വടക്ക് ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വളരെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ വെള്ളത്തിന്റെ സാന്നിധ്യം മറ്റുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് ഗുണത്തേക്കാളേറെ ദോഷങ്ങളാണ് ഉണ്ടാക്കുക. അത് തെക്ക് ഭാഗത്ത് ഒരു കാരണവശാലും വെള്ളത്തിന്റെ സാന്നിധ്യം വരാൻ പാടുള്ളതല്ല. വടക്ക് ഭാഗം എന്ന് പറയുന്ന കുബേരദിക്കാണ്. വടക്ക് ഭാഗത്ത് വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതും അനുകൂലമായിരിക്കും. തെക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് കന്നിമൂല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഒരു കാരണവശാലും കിണറോ അതുപോലെ തന്നെ വെള്ളത്തിന്റെ സാന്നിധ്യമോ ഒന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ഉണ്ടാകുന്ന പക്ഷം അതും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വാതിലിന് മുൻവശത്ത് പ്രധാന കട്ടില വയ്ക്കുന്ന, കട്ടില ഭാഗത്തിന് മുൻവശത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് ഒരു കാരണവശാലും ചപ്പുചോറുകളോ മറ്റുള്ള അനാവശ്യമായ വസ്തുക്കളോ കോന കൂട്ടിയിടുന്ന, അവിടെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടുള്ളതല്ല. വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജ തരംഗങ്ങൾ ലഭിക്കേണ്ട വസ്തുക്കൾ മാത്രമാണ് ഇത്തരത്തിൽ വീടിന്റെ മുൻവശത്ത് വയ്ക്കാൻ പാടുള്ളൂ. അത് തുളസിത്തറയാണെങ്കിൽ വളരെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ ചുവന്ന ചെത്തി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വയ്ക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. വാഴയുടെ സാന്നിധ്യം വീടിന്റെ മുൻവശത്ത് വയ്ക്കുന്നതും
വീടിന്റെ ഏത് ഭാഗത്ത് വെച്ചാലും ഒരു കാരണവശാലും ദോഷങ്ങളും ഉണ്ടാവില്ല, അത് ഗുണകരമായിട്ടുള്ള അവസ്ഥകൾ കൊണ്ടെത്തിക്കും. അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത്, വടക്ക് കിഴക്ക് ഭാഗത്ത്, കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ബാത്റൂം, ടോയ്ലറ്റ്, ശുചിമുറി ഇവയുടെ സാന്നിധ്യം വരാൻ പാടുള്ളതല്ല. അങ്ങനെ വരുന്ന പക്ഷം ആ വീട്ടിലേക്ക് ഐശ്വര്യത്തിന്റെ അവസ്ഥകൾ ഉണ്ടാകില്ല. അതുമാത്രമല്ല അവിടെ സാമ്പത്തിക പരാധീനതകൾ വരാനുള്ള, കടക്കിണി ഇവയൊക്കെ വരാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. ശുചിമുറി ഒരു കാരണവശാലും വടക്ക് ഭാഗത്തും വടക്കിഴക്ക് ഭാഗത്തും വരാൻ പാടുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഐശ്വര്യം, സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്ന അവസ്ഥകൾ ഒക്കെ നേരെ വിപരീത ദിശയിലേക്ക് വരികയും ധനസ്ഥിതി മാറി അവിടെ കടത്തിന്റെ ഒരു കൂമ്പാരമാകുന്ന അവസ്ഥ, ജീവിതത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥ, മറ്റുള്ള കാര്യത്തിനും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടി സാമ്പത്തികം വരേണ്ട അവസ്ഥകളൊക്കെ അടഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ വളരെ അനുകൂലമായി നമ്മുടെ ജീവിതം സമ്പന്നമായി പോകേണ്ട വാസ്തു സംബന്ധമായിട്ടുള്ള അറിവുകൾ നമ്മൾ ചെറിയ രീതിയിലാണെങ്കിലും പാലിച്ചുകൊണ്ട് വീടിന്റെ നിർമ്മിതിയും മറ്റുള്ള ദോഷങ്ങളും മാറ്റാനുള്ള കാര്യങ്ങൾ, അതിനുള്ള അറിവുകൾ സ്വായത്തമാക്കിയാൽ നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് സമ്പന്നമാകാൻ സാധിക്കും. ഈ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അത് പ്രയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന, വീട്ടിലുണ്ടാകുന്ന സ്വരസ്യങ്ങൾ, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരചേർച്ചയില്ലായ്മ, അതുപോലെ തന്നെ കലഹം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സന്താനങ്ങളുടെ ഉയർച്ചയില്ലായ്മ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വളരെ പെട്ടെന്ന് മാറാനുള്ള സാഹചര്യങ്ങൾ വരും. അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യവും ഒക്കെ വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് വാസ്തു സംബന്ധമായി അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കണം എന്ന് പറയുന്നത്. വാസ്തു എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും, ഭവനത്തിൽ താമസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിനും ജീവിതം സുഗമമായി, സന്തോഷകരമായി, സമാധാനത്തോടുകൂടി, ആരോഗ്യപരമായി വലിയ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒന്നാണ്. അതുകൊണ്ട് മോശമായ അവസ്ഥകൾ പരമാവധി പ്രയോജനകരമാകുന്ന അനുകൂലമായ സാഹചര്യങ്ങളെ ദോഷകരമായി ബാധിക്കാതെ നോക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരം അറിവുകൾ എല്ലാവരും ജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ട് അനുകൂലമായ അവസ്ഥകൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.